ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണത് കണ്ണുകൾ എങ്ങനെ വരയ്ക്കാം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക, ഒരു മീഡിയം സൈസ് സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ആ സർക്കിളിൻ്റെ നടുവിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ സർക്കിളിലെ കുഞ്ഞു സർക്കിളിൻ്റെ ആ ലൈനിൽ കണക്റ്റാകണ മാതിരി രണ്ട് കർവ് വരയ്ക്കുക. ഇതിൽ നമുക്ക് ആ കുഞ്ഞു സർക്കിളിൻ്റെ മേലത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട, പക്ഷേ താഴത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ആ കുഞ്ഞു സർക്കിളിൽ ബാക്കി വെച്ചാൽ ഒരു ചെറിയ ഭാഗം അത് മായ്ച്ച് കളയുക. എന്നിട്ട് ഉള്ളിലുള്ള ചെറിയ സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സർക്കിളും വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് കണ്ണിൻ്റെ രണ്ട് സൈഡിലെ അത് കണക്റ്റ് ചെയ്യുക. അറ്റത്തുനിന്ന് ഇത്തിരി വിട്ടിട്ട് ആ രണ്ട് സൈഡും കുറച്ച് കണക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഐബോൾ ഇത്തിരി ഡാർക്കൻ ചെയ്യുക. ഡാർക്കൻ ചെയ്തിട്ട് മെല്ലെ കുറച്ച് കുറച്ചായി ഷെയ്ഡ് ചെയ്യുക. ആദ്യം ഇത്തിരി ലൈറ്റ് സ്ട്രോക്സ് കൊടുക്കുക, എന്നിട്ട് പിന്നീട് അത് ഡാർക്കാക്കി വരിക. ഓക്കെ. കണ്ണിൻ്റെ രണ്ടറ്റത്തും കണക്റ്റ് ചെയ്തില്ലേ, അപ്പോൾ വന്ന ഗ്യാപ്പ് ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് കണ്ണിൻ്റെ ഔട്ട്ലൈനെ ഡാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം വരച്ചില്ലേ ഒരു സർക്കിൾ, അതിൽ കണ്ണിനനുസരിച്ച് മേലെയും താഴെയും രണ്ട് കർവ് വരയ്ക്കുക. അത് ഏകദേശം കണ്ണിൻ്റെ മേലത്തെയും താഴത്തെയും വരകൾ പോലെ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. കണ്ണിൻ്റെ ഉള്ളിലെ ഷെയ്ഡിങ് ഇത്രയും കൂടി ഡാർക്ക് ചെയ്യുക. എന്നിട്ട് ആ കണ്ണിൻ്റെ മേലെയുള്ള ഭാഗം ഷെയ്ഡ് ചെയ്യുക. അത് ആദ്യം ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് പിന്നെ ഇത്തിരി ഡാർക്ക് സ്ട്രോക്സ് കൊണ്ടുവരിക. ഓക്കെ. മുഴുവനായിട്ട് ഷെയ്ഡ് ചെയ്ത് തീർക്കണമെന്നില്ല, അതുപോലെ തന്നെ താഴത്തെയും ഇത്തിരി ഹൈലൈറ്റ് ചെയ്യുന്ന മാതിരി ഷെയ്ഡ് ചെയ്യുക. അതും കംപ്ലീറ്റ് ആയിട്ട് തീർക്കണമെന്നില്ല, സെൻറ്ററിലൊരു ഗ്യാപ്പ് വയ്ക്കുക, ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യണ്ട. ഓക്കെ. ആദ്യം വരച്ച സർക്കിളിൻ്റെ മേൽഭാഗം ഡാർക്കൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളും മായ്ക്കുക. ആ ഭാഗം വന്നിട്ട് പിരിഗത്തിന് വേണ്ടിയിട്ടാണ് ആ മേൽഭാഗം ഡാർക്കൻ ചെയ്ത് വയ്ക്കുന്നത്, വരയ്ക്കാൻ പോണത്. അപ്പോൾ നമുക്കിത് കൃഷ്ണമണിൻ്റെ പകുതിയിൽ നിന്നും വരയ്ക്കാം, ഫുള്ളായിട്ടും വരയ്ക്കാം. ഞാൻ പകുതി തൊട്ടാണ് വരയ്ക്കുന്നത്, അത് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഔട്ട്ലൈൻ സ്ട്രോക്സ് കൊടുത്തതിന് ശേഷം ക്രോസായിട്ട് സ്ട്രോക്സ് കൊടുക്കുക. അപ്പോഴത്തെ ഐലിഡ്സ് വന്നിട്ട് ഒരു കറക്റ്റ് പാറ്റേണിലായിരിക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ ക്രോസ് സ്ട്രോക്സ് അവിടെ കൊടുക്കുന്നത്. എന്നിട്ട് ലൈറ്റ് സ്ട്രോക്സ് കൊടുത്തതിന് ശേഷം പിന്നെയും ഡാർക്ക് സ്ട്രോക്സ് കൊടുത്ത് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് കണ്ണിൻ്റെ മേലത്തെ പോർഷൻ ഇത്രയും കൂടി ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരിക. ഓക്കെ. ഡാർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈറ്റിലേക്ക് കൊണ്ടുവരിക. പിരികമാണ് വരയ്ക്കുന്നത്, പിരികത്തിൽ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ലൈറ്റ് സ്ട്രോക്സ് കൊടുക്കുക. ഡാർക്ക് സ്ട്രോക്സ് കൊടുക്കുക. ഓക്കെ. ഞാൻ ഓരോ ഭാഗങ്ങൾ ഹൈലൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ജെൽ പെൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർക്കോൾ പെൻസിൽ ഉപയോഗിക്കാം, അതൊരു നല്ല ഓപ്ഷനാണ്. തിരികത്തിലും കൺപീലയിലും ഒക്കെ കൊടുക്കുമ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ്, ഇത്രയും കൂടി ഡാർക്ക് സ്ട്രോക്സ് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് നമുക്കത് കിട്ടും. ഓക്കെ. അതിനാണ് നമ്മൾ ചാർക്കോൾ പെൻസിൽ ഇല്ലെങ്കിൽ ജെൽ പെൻ ഉപയോഗിക്കുന്നത്.